നമസ്കാരം. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് കേരള പി എസ് സി പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മാത്സ് എന്ന് പറയുന്ന ഭാഗം. നമ്മുടെ LDC-LGS പരീക്ഷയിൽ 10 ചോദ്യങ്ങൾ മാത്സിൽ നിന്ന് ചോദിക്കും എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് മാത്സുമായി ബന്ധപ്പെട്ട് കേരള പി എസ് സിയുടെ ഔദ്യോഗിക മാഗസീൻ ആയിട്ടുള്ള പി എസ് സി ബുള്ളറ്റിൽ നൽകിയിട്ടുണ്ടായിരുന്ന LDC-LGS പരീക്ഷകളുടെ മോഡൽ ചോദ്യങ്ങൾ എന്ന തരത്തിൽ നൽകിയിട്ടുണ്ടായിരുന്ന ഏതാനും ചോദ്യങ്ങളാണ് ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ്സിലൂടെ നിങ്ങൾ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ അടുത്ത് നടന്ന പരീക്ഷകളൊക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന LDC-LGS പോലുള്ള പരീക്ഷകൾക്കൊക്കെ ഈ ഒരു ചോദ്യം നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്ര എന്നതാണ് നമ്മുടെ ചോദ്യം. കൃത്യമായിട്ട് നമ്മുടെ ചോദ്യത്തിൽ എണ്ണൽ സംഖ്യകൾ എന്ന് നൽകിയത് കൊണ്ട് നമുക്കറിയാം ആദ്യത്തെ തുടർച്ചയായിട്ടുള്ള n എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം നമുക്കറിയാം n(n+1)/2 എന്നതാണ്. ഈ ഒരു സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ട് ആദ്യത്തെ തുടർച്ചയായിട്ടുള്ള n എണ്ണൽ സംഖ്യകളുടെ തുക നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ എന്നിൻ്റെ ഭാഗത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വാല്യൂ ഏതെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇത് നമ്മുടെ ചോദ്യത്തിൽ 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എന്നാണ് നൽകിയിരിക്കുന്നത്. അതായത് ഉദ്ദേശിക്കുന്നത് തുടർച്ചയായിട്ടുള്ള ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക എന്നതാണ് ഈ ഒരു ചോദ്യം അർത്ഥമാക്കുന്നത്. ഇവിടെ നമുക്ക് ആദ്യത്തെ 50 എന്ന് പറയുമ്പോൾ എന്നിൻ്റെ ഭാഗത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് 50 എന്ന് പറയുന്ന ആ ഒരു നമ്പറാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് 50 എന്ന് പറയുന്ന ആ ഒരു നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതാണ്. അതായത് 50 × n+1 എന്നാണ്, അതായത് 51 എന്ന് വരും, ഓൾ ഡിവൈഡഡ് ബൈ 2 വരും. വെട്ടിച്ചുരുക്കുക, ഇവിടെ ഇത് 25 വരും. 25 × 51 എന്ന് പറയുന്നത് 1275. നമ്മുടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് 1275, ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുവാനുള്ള സൂത്രവാക്യമാണ് n(n+1)/2 എന്നതാണ് നമ്മുടെ ആ ഒരു സൂത്രവാക്യം. ഈ അടുത്ത് നടന്ന പരീക്ഷയിലും ഇത്തരത്തിലുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വരുന്ന പരീക്ഷയിൽ ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. പ്ലോർത്തിരിക്കുക എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം n(n+1)/2 ആണെന്ന് നേരെ ഓർത്തിരിക്കുക. അടുത്തായിട്ട് പരിചയപ്പെടുത്തുന്ന ചോദ്യം, 203² - 197² ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ ഉത്തരം കിട്ടുക എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നിരവധി പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. LDC ആണെങ്കിലും LGS ആണെങ്കിലും വരുന്ന പരീക്ഷകളിൽ ഇതൊരു ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. ഈ ഒരു മോഡൽ ചോദ്യം പ്രതീക്ഷിക്കാം. ഇവിടെ നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ച ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. a²-b² എന്ന് പറയുന്നത് a+b · a-b ആണ് എന്ന് നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് തന്നിരിക്കുന്ന 203² - 197² എന്നതിൻ്റെ വില കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യം 203² - 197² എന്നാണ്. അതായത് a²-b² എന്ന് പറയുന്ന അതേ ഫോർമാറ്റിൽ തന്നെയാണ് നമ്മുടെ ചോദ്യവും നൽകിയിരിക്കുന്നത്. ഇതിനെ നമുക്ക് 203² - 197² നമുക്ക് എന്താക്കി മാറ്റാം. 203 × 197 × 203 = 197 എന്ന് എഴുതാൻ പറ്റും. ഇത് നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 400 എന്നാണ് കിട്ടുന്നത്. ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 6 എന്നാണ് കിട്ടുക. ഇത് രണ്ടും കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2400 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഈ ഒരു ചോദ്യം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കൊച്ചു ക്ലാസ്സിൽ പഠിച്ചൊരു ഇക്വേഷനാണ് a²-b² = a+b · a-b എന്ന് പറയുന്ന ഇക്വേഷൻ അറിയാമെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് സമയം ലാഭിച്ചുകൊണ്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അവിടെ നമുക്ക് ഉത്തരം കിട്ടുന്നത് 2400 എന്നാണ്. ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യം, ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം നൽകിയിട്ടുണ്ട് 8:5 എന്ന്. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം നൽകിയിരിക്കുന്നു 8:5 എന്ന്. പെൺകുട്ടികളുടെ എണ്ണം നൽകിയിട്ടുണ്ട് 25 എന്ന്. കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ കുട്ടികളുടെ എണ്ണമാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ ആ ഒരു ക്ലാസ്സിലെ മൊത്തം കുട്ടികളിൽ 8% ആൺകുട്ടികളാണെന്നും അതുപോലെ തന്നെ 5% പെൺകുട്ടികളാണെന്നും കൃത്യമായിട്ട് നമ്മുടെ ചോദ്യത്തിൽ നൽകി കഴിഞ്ഞു. ഇവിടെ പെൺകുട്ടികളുടെ എണ്ണം 25 എന്ന് നൽകിയിട്ടതുകൊണ്ട് ഈ 5 എന്ന് പറയുന്നത്, അതായത് 5 റേഷ്യോ എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? 25 തുല്യമാണെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 1 റേഷ്യോ എന്ന് പറയുന്നത് എന്തിന് തുല്യമായിരിക്കും? 25/5 ചെയ്താൽ കിട്ടുന്ന 5 തുല്യമായിരിക്കും. 5 റേഷ്യോ എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ എണ്ണമാണ്, അത് 25 തുല്യമാണ്. 1 റേഷ്യോ അതുകൊണ്ട് നമുക്ക് പറയാം 5 തുല്യമാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ടോട്ടൽ കുട്ടികളുടെ എണ്ണമാണ്.
ടോട്ടൽ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ 8 ഈ 15 കൂട്ടിയാൽ കിട്ടുന്ന 13 റേഷ്യോയ്ക്ക് തുല്യമാണ്. ഒരു റേഷ്യോ എന്ന് പറയുന്നത് 5 ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 13 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 13 ഗുണിക്കണം 5 ആയിരിക്കും. അതായത് 65 കുട്ടികളാണ് ടോട്ടൽ അവിടെ ഉള്ളത്. നമ്മളോടിനി പറയുന്നത് ആൺകുട്ടികളുടെ എണ്ണമാണ് ചോദിച്ചിരുന്നതെങ്കിൽ ഇവിടെ 8 8 റേഷ്യോയ്ക്ക് എത്ര എന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 8 ഗുണിക്കണം 5 എന്ന് ചെയ്താൽ മതി. അതായത് നമുക്കവിടെ 40 എന്ന് കിട്ടും. കാരണം ഒരു റേഷ്യോയുടെ വില നമ്മളുടെ കൈവശമുണ്ട് 5 എന്നാണ്. അപ്പോൾ 8 റേഷ്യോയുടെ വില കണ്ടുപിടിച്ചാൽ മതി. 8 ഗുണിക്കണം 5, 40 എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു രീതിയിൽ വളരെ എളുപ്പത്തിൽ ഇത്തരത്തിലുള്ള റേഷ്യോയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 65. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇത്തരം ഉള്ളൂ. റേഷ്യോ തന്നിട്ടുണ്ട്, പെൺകുട്ടികളുടെ എണ്ണം തന്നു, പെൺകുട്ടികളുടെ റേഷ്യോ ആയിട്ടുള്ള 5 അതെന്തിനോട് തുല്യമാണെന്ന് പറഞ്ഞു, 25 തുല്യമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു റേഷ്യോയുടെ വില കണ്ടുപിടിക്കാം, 5 എന്ന് കിട്ടി. അതിനുശേഷം നമ്മളിവിടെ എന്താണ് ടോട്ടൽ എന്ന് പറയുന്നത് 13 13 റേഷ്യോയ്ക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഗുണിക്കണം 5 ചെയ്തു. അവിടെ നമുക്ക് 65 കിട്ടും. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ടോട്ടൽ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 65. അടുത്തതായിട്ട് പരിചയപ്പെടുന്ന ചോദ്യം, 15,000 രൂപ ബാങ്കിൽ സാധാരണ പലിശയ്ക്ക് നിക്ഷേപിക്കുന്നു, 2 വർഷം കൊണ്ട് 1,650 രൂപ പലിശ കിട്ടുന്നു, എങ്കിൽ പലിശ നിരക്ക് എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. സാധാരണ പലിശ എന്ന് നമ്മുടെ ചോദ്യത്തിൽ കൃത്യമായിട്ട് എടുത്ത് നൽകിയത് കൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള ഇക്വേഷൻ IE=PNR/100 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇവിടെ നൽകിയിരിക്കുന്ന ഓരോ ഭാഗത്തും നമ്മുടെ ചോദ്യത്തിൽ നൽകിയിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ പലിശ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഇവിടെ 1,650 രൂപയാണ് 2 വർഷം കൊണ്ട് അദ്ദേഹത്തിന് ലഭിക്കുന്ന പലിശ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ഐൻ്റെ ഭാഗത്ത് നമുക്ക് 1,650 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രിൻസിപ്പളാണ്, അതായത് തുടക്കത്തിൽ നിക്ഷേപിക്കുന്ന തുകയാണ്. അതിവിടെ 15,000 എന്ന് കൃത്യമായിട്ട് ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട്. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എത്ര വർഷം കൊണ്ടാണ് 1,650 രൂപ പലിശ കിട്ടുന്നത് എന്ന് അവിടെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്, 2 എന്ന് നൽകിയിട്ടുണ്ട്. എന്നിൻ്റെ ഭാഗത്ത് നമ്പർ ഓഫ് ഇയേഴ്സ് എന്നാണ് അർത്ഥമാക്കുന്നത്. എന്നിൻ്റെ ഭാഗത്ത് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കണ്ടുപിടിക്കേണ്ടത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, 6/100. സോൾവ് ചെയ്യുക, 6 വാല്യൂ കണ്ടുപിടിക്കുക. ഈ 2 0 ഈ 2 0 വെട്ടിപ്പോവും. ഈ ഭാഗത്തെ നമുക്ക് ഇതേപോലെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. 1,650/150 ഗുണിക്കണം 2 മാറും. ഈ 0 ഈ 0 വെട്ടിപ്പോവും. ഡയറക്റ്റ് 15 വെച്ച് വെട്ടാൻ പറ്റും, 11 കിട്ടും. അതായത് ഇനി അവശേഷിക്കുന്ന R=11/2 എന്നാണുള്ളത്. 11/2% അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്താൽ 5.5% എന്ന് കിട്ടും. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും ഓപ്ഷൻ ഉണ്ടാകുക. ഇന്ന് ഈ ഒരു ചോദ്യത്തിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നത് 5.5% എന്നാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 5.5%. 15,000 രൂപ ബാങ്കിൽ സാധാരണ പലിശയ്ക്ക് നിക്ഷേപിക്കുന്നു, 2 വർഷം കൊണ്ട് 1,650 രൂപ കിട്ടണമെങ്കിൽ അതിൻ്റെ പലിശ എത്രയാണ്? 5.5% കാര്യം ഓർക്കുക. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം 5.5%. അടുത്തായിട്ട് പരിചയപ്പെടുന്ന ചോദ്യം, 5th ചോദ്യമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. 6 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരു ഗോളം ഉരുക്കി 12 സെൻറ്റിമീറ്റർ പാദവ്യാസമുള്ള ഒരു വൃത്തസ്തൂപിക നിർമ്മിച്ചാൽ അതിൻ്റെ ഉയരം എത്ര എന്നതാണ് നമ്മുടെ ചോദ്യം. നമ്മുടെ ചോദ്യം, 6 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരു ഗോളമുണ്ട്. ആ ഒരു ഗോളത്തിൻ്റെ വ്യാസം എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ തന്നെ അതിനെ ഉരുക്കിയിട്ട് നമ്മൾ എന്താക്കി മാറ്റിയാണ്? ഒരു വൃത്തസ്തൂപികയാക്കിയിട്ട് മാറ്റുകയാണ്. ആ വൃത്തസ്തൂപിയുടെ പാദത്തിൻ്റെ വ്യാസം എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ എന്ന് കൃത്യമായിട്ട് നൽകിയിരിക്കുന്നു. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഈ വൃത്തസ്തൂപിയുടെ ഹൈറ്റാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഒരു ചോദ്യം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എത്തേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിലൊരു വസ്തുവിനെ നമ്മൾ ഉരുക്കിയിട്ട് വേറൊരു വസ്തു ആക്കുകയാണെങ്കിൽ ആ വസ്തുക്കളുടെ വ്യാപ്തം എന്ന് പറയുന്ന അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത് തുല്യമായിരിക്കും എന്ന നിഗമനത്തിലേക്ക് ആദ്യം തന്നെ എത്തുക. ഇവിടെ നമ്മുടെ കൈവശമുള്ള ഈ ഒരു ഗോളവും അതിനെ ഉരുക്കിയിട്ട് നമ്മൾ രൂപീകരിക്കുന്ന ഈ ഒരു വൃത്തസ്തൂപികയും എടുക്കുമ്പോൾ ഗോളത്തിൻ്റെ അതേ വ്യാപ്തം തന്നെയായിരിക്കും വൃത്തസ്തൂപികയുടെയും വ്യാപ്തം എന്ന നിഗമനത്തിലേക്ക് ആദ്യം തന്നെ എത്തിച്ചേരുക. ഗോളത്തിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആദ്യം മനസ്സിലാക്കിയെടുക്കുക 4/3 πr³ ആണെന്ന് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചതാണ്. അതേപോലെ തന്നെ വൃത്തസ്തൂപികയുടെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം 1/3 πr²h ആണെന്നും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇത്തരത്തിലുള്ള ഒരു വസ്തുവിനെ ഉരുക്കിയിട്ട് വേറൊരു വസ്തുവാക്കി മാറ്റപ്പെടുമ്പോൾ അവയുടെ വ്യാപ്തങ്ങൾ പരസ്പരം തുല്യമായിരിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ 4/3 πr³ എന്ന് പറയുന്ന ഗോളത്തിൻ്റെ വ്യാപ്തമാണ്, 1/3 πr² എന്ന് പറയുന്നത് വൃത്തസ്തൂപിയുടെ വ്യാപ്തമാണ്. ഇവ പരസ്പരം ഇക്വേറ്റ് ചെയ്യാൻ പറ്റും.
തുടർന്ന് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഒന്ന് വെട്ടിച്ചുരുക്കാം. എളുപ്പത്തിന് വേണ്ടി ഈ മൂന്നും വെട്ടിപ്പോയി, ഈ പയ്യും നമുക്ക് വെട്ടിക്കളയാം. തുടർന്ന് നമ്മളെ ഇക്വേഷൻ 4r³ = r²h എന്നായിട്ട് മാറും. 4r³ = r²h എന്ന് നമുക്ക് ഇക്വേഷൻ മാറും. ഇനി നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഈ ആറിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇത് ഗോളത്തിൻ്റെ ആരമാണ്, ഇതെന്ന് പറയുന്നത് വൃത്തസ്തൂപിയുടെ പാദത്തിൻ്റെ ആരമാണ്. കൃത്യമായിട്ട് നമ്മുടെ ചോദ്യത്തിൽ ഗോളത്തിൻ്റെ വ്യാസം ആറെന്നാണ് നൽകിയത്. നമുക്കറിയാം ഡയമീറ്ററിൻ്റെ പകുതിയാണ് എപ്പോഴും റേഡിയസ് അല്ലെങ്കിൽ ആരം വരിക, അതായത് നമുക്കിവിടെ അത് മൂന്നെന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് മൂന്ന് എന്ന് പറയുന്ന വാല്യൂവാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. 4 × 3³ ആണ്. കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി 3 × 3 എന്ന് എഴുതുക. Ldc=r²h ആണ്. ഇവിടെ ഇതിൻ്റെ പാദവ്യാസം എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ വ്യാസം അവിടെ തന്ന ഡയമീറ്റർ അവിടെ തന്ന 12 ആണ്. അതിൻ്റെ പകുതി എടുത്ത് ആരം കിട്ടും, അതായത് 6 എന്നാണ് വരേണ്ടത്. അപ്പോൾ നമുക്കവിടെ 6 × 6 × h എന്ന് വരും. ഇത് ചെയ്താൽ കിട്ടും, ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എച്ചിൻ്റെ വാല്യൂ കിട്ടും. അതാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ നമുക്ക് വെട്ടിച്ചുരുക്കാം. ഈ മൂന്നും ഇത് വെച്ച് പോകുമ്പോൾ 2 തവണ, ഈ മൂന്ന് വെച്ച് ഇതിനങ്ങ് വെട്ടിക്കഴിഞ്ഞാൽ 2 തവണ, 2 × 2 = 4 ആണ്. ഡയറക്റ്റ് ഈ 4 അങ്ങ് വെട്ടിക്കളയാം. ബാക്കി ഇവിടെ അവശേഷിക്കുന്നത് 3 ആണ്. അതായത് h = 3 എന്ന് നമുക്ക് കിട്ടും. അതായത് ഉയരം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു 3 സെൻറ്റിമീറ്ററാണ്. 6 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരു ഗോളം ഉരുക്കി 12 സെൻറ്റിമീറ്റർ പാദവ്യാസമുള്ള ഒരു വൃത്തസ്തൂപിക നിർമ്മിച്ചാൽ ആ വൃത്തസ്തൂപിയുടെ ഉയരം നമുക്കിവിടെ 3 എന്ന് കിട്ടി. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ചോദ്യം ചെയ്യേണ്ടത്. ഇവിടെ ആദ്യം തന്നെ എത്തേണ്ട നിഗമനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ രണ്ട് വസ്തുക്കളെ ഒരുക്കുമ്പോൾ ആദ്യത്തെ വസ്തുവിൻ്റെ അതേ വ്യാപ്തം തന്നെയായിരിക്കും രണ്ടാമത്തെ വസ്തുവിനെന്ന നിഗമനത്തിലേക്ക് ആദ്യം എത്തിച്ചേരുക. തുടർന്ന് ഓരോ രൂപങ്ങളുടെയും വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം മനസ്സിലാക്കുക. ഇവിടെ ഗോളത്തിൻ്റെ 4/3πr³ എന്നാണ്, വൃത്തസ്തൂപിയുടെ 1/3πr²h എന്നാണ്. അത് പരസ്പരം ഇക്വേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഫൈനൽ ആൻസറിലേക്ക് എത്തുന്നു. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 3 സെൻറ്റിമീറ്ററാണ്. അടുത്തൊരു സീരീസ് ആണ് നൽകിയിരിക്കുന്നത്. 10, 25, 46, 73, 106 എന്നിങ്ങനെ തുടരുന്ന ഒരു സീരീസാണ് നമ്മുടെ മുന്നിലേക്ക് നൽകിയിരിക്കുന്നത്. 106 ശേഷം വരുന്ന സംഖ്യ ഏതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു സീരീസ് എങ്ങനെയാണ് രൂപം കൊള്ളുന്നതെന്ന ആ ഒരു ലോജിക്ക് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്താം. ഇത്തരത്തിലൊരു സീരീസ് നമുക്ക് ലഭിക്കുമ്പോൾ തൊട്ടടുത്തുള്ള നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് എടുത്തു നോക്കുക. ഇവിടെ ഈ 10ഉം 25ഉം തമ്മിലുള്ള ഡിഫറൻസ് 15 ആണെന്നും 25ഉം 46ഉം തമ്മിലുള്ള ഡിഫറൻസ് 21 ആണെന്നും 46ഉം 73ഉം തമ്മിലുള്ള ഡിഫറൻസ് 27 ആണ്. അതേപോലെ തന്നെ 73ഉം 106ഉം തമ്മിലുള്ള ഡിഫറൻസ് 33 ആണ്. ഈ ഒരു ഡിഫറൻസിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ലോജിക്കിലേക്ക് എത്താം. ഈ 15നോട് 6 കൂട്ടിയാൽ 21, 21നോട് 6 കൂട്ടിയാൽ 27, 27നോട് 6 കൂട്ടിയാൽ 33. തൊട്ടടുത്തുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, അതായത് തൊട്ടടുത്തുള്ള ഡിഫറൻസുകൾ, ഈ 15ഉം അതുപോലെ തന്നെ 21ഉം എടുക്കുകയാണെങ്കിൽ 6 വ്യത്യാസമാണ്. ഇത്തരത്തിൽ അടുത്ത ഡിഫറൻസിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, 6 കൂട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ ലോജിക്ക് നമുക്ക് മനസ്സിലായി, ഈ ഒരു സീരീസ് എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇവിടെ നമുക്ക് ഈ പറയുന്ന 106ഉം ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ഒരു നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് അതുകൊണ്ട് എത്രയാണെന്ന് നമുക്ക് പറയാം. ഈ 33നോട് 6 കൂട്ടിയാൽ കിട്ടുന്ന 39 ആണെന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പർ എന്ന് പറഞ്ഞാൽ 106നോട് 39 കൂട്ടിയാൽ കിട്ടുന്ന 145 ആണെന്നതിലേക്ക് എത്തിച്ചേരാം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇവിടെ ഈ ഒരു സീരീസ് നൽകുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അത് എങ്ങനെയാണ് ആ സീരീസ് ഫോം ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റും. പരിചയപ്പെടാൻ പോകുന്ന അടുത്ത ചോദ്യം, ക്ലോക്കിൽ 10 മണിയാകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമായിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ കൃത്യമായിട്ട് 10 മണി, 5 മണി, അതുപോലെ തന്നെ 7 മണി, 11 മണി എന്നൊക്കെ കൃത്യമായിട്ട് നൽകുകയാണെങ്കിൽ നമുക്ക് അവിടെ 30 വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് അവിടെ കിട്ടുന്നത് 300 എന്നാണ്. നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 180നേക്കാൾ കൂടുതലുള്ള വാല്യൂ ആണെങ്കിൽ നമുക്ക് കിട്ടിയ വാല്യൂവിനെ 360ൽ നിന്നൊന്ന് കുറച്ചാൽ കിട്ടുന്നതായിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം 60 എന്നാണ് വരിക. ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 11 മണിയാണെന്ന് വിചാരിക്കുക. അപ്പം നമുക്കവിടെ 30 × 11 ചെയ്യുക, നമുക്കവിടെ 330 എന്ന് കിട്ടുന്നു. 330 നമ്മൾ നോക്കുമ്പോൾ 150നേക്കാൾ വലിയൊരു വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ 360ൽ നിന്നൊന്ന് കുറയ്ക്കുക, നമുക്കവിടെ 30 ഡിഗ്രി എന്ന് കിട്ടുന്നു. അപ്പോൾ 11 മണിയാകുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള ആ ഒരു കോണളവ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഇനി നമുക്ക് 12 മണി എന്നാണ് തരുന്നതെന്ന് വിചാരിക്കുക. 12 × 30 നമ്മൾ ചെയ്യുമ്പോൾ 360 എന്ന് കിട്ടുന്നു. 150നേക്കാൾ വലിയൊരു വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളത്
360 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്സ്ട്രാക്ട് ചെയ്യുന്നു, പൂജ്യം എന്ന് കിട്ടുന്നു. നമുക്കറിയാം 12 മണിയാകുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ഒരേ പോയിന്റ് തന്നെയായിരിക്കും സ്ഥിതി ചെയ്യുക. അപ്പോൾ അവിടെ കോണളവ് പൂജ്യമായിരിക്കും. ഇനി 9 മണിയാണെന്ന് വിചാരിക്കുക, 30 × 9 എന്ന് ചെയ്യുന്നു 270, 180നേക്കാൾ മുകളിലുള്ള വാല്യൂ ആണ്. 360 വെച്ച് നമ്മൾ അവിടെ കുറയ്ക്കുന്നു, 90 ഡിഗ്രി എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഒരു 3 മണിയെന്നാണെന്ന് വിചാരിക്കുക, 3 × 30 നമുക്ക് അവിടെ 90 എന്നാണ് കിട്ടുക. അതായത് 180നേക്കാൾ താഴ്ന്ന ഒരു വാല്യൂ ആയതുകൊണ്ട് 90 നമ്മുടെ ഉത്തരം. 4 മണിയാണെങ്കിലോ 4 × 30 ചെയ്യുന്നു, നമുക്കവിടെ 120 എന്ന് കിട്ടുന്നു. 180നേക്കാൾ താഴ്ന്ന വാല്യൂ ആണ് ലഭിച്ചത്, അതുകൊണ്ട് നമ്മുടെ ഉത്തരം 120 തന്നെ. അപ്പോൾ ഈ ഒരു രീതിയിൽ വളരെ എളുപ്പത്തിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ആ ഒരു ലോജിക്ക് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 60 ഡിഗ്രി എന്നതാണ് നമ്മുടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യം, 2016 ജനുവരി 1 വെള്ളിയാഴ്ചയാണെങ്കിൽ 2016 നവംബർ 15 ഏത് ദിവസമാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇത്തരത്തിലൊരു ചോദ്യം നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഫെബ്രുവരി എന്ന മാസം ഇൻക്ലൂഡ് ആവുന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന വർഷമായ ആ ഒരു വർഷം, ഇപ്പോൾ 2016 എന്നാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്, അത് ലീപ്പ് ഇയർ ആണോ നോൺ ലീപ്പ് ഇയർ ആണോ എന്ന് മനസ്സിലാക്കണം. ലീപ്പ് ഇയർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിവർഷം, അതായത് ഫെബ്രുവരി മാസത്തിൽ 29 ദിവസങ്ങൾ ഉണ്ടായിരിക്കും. നോൺ ലീപ്പ് ഇയർ എന്ന് പറയുമ്പോൾ 29 അല്ല 28 ദിവസമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ 2016 എന്ന് പറയുന്ന വർഷം അതിവർഷമാണോ എന്ന് മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വർഷം എന്താണ്, അതിവർഷമാണ്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാം 2016/4 ചെയ്താൽ പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 2016 എന്ന് പറയുന്ന ഒരു ലീപ്പ് ഇയറാണ്, അതായത് ഫെബ്രുവരി മാസത്തിൽ 29 ദിവസം ഉണ്ട് നടത്തും. ഇനി നമ്മുടെ ചോദ്യത്തിൽ 2016 ജനുവരി 1 മുതൽ നവംബർ 15 വരെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് നവംബർ 15 ഏത് ദിവസമാണെന്നാണ് നമ്മുടെ ചോദ്യത്തിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് തുടക്കത്തിൽ തന്നെ 2016 ജനുവരി 1 മുതൽ നവംബർ 15 വരെ എത്ര ദിവസമുണ്ടെന്ന് കണ്ടുപിടിക്കണം. 2016 ഒരു ലീപ്പ് ഇയർ ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ടോട്ടൽ 366 ദിവസമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അങ്ങനെ കൂട്ടിപ്പോകാം, പക്ഷെ അത് കുറേ ടൈം എടുക്കും. അതിന് പകരമായിട്ട് നമ്മുടെ ചോദ്യം കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് ഈ 366 നിന്ന് ഈ നവംബർ 15 കഴിഞ്ഞാൽ പിന്നെ നവംബർ മാസത്തിൽ ഒരു 15 ദിവസവും അതേപോലെ തന്നെ പിന്നീട് ഡിസംബർ മാസത്തിൽ ഒരു 31 ദിവസവുമാണ് ഉള്ളത്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 46 എന്ന് കിട്ടും. ഇത് ഇതിനോടങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ 320 എന്ന് കിട്ടും. 2016 ജനുവരി 1 മുതൽ നവംബർ 15 വരെയുള്ള ടോട്ടൽ ഡേയ്സ് എന്ന് പറയുന്നത് 320 ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ. തുടർന്ന് ഇതിനെ നമ്മൾ 7 ഡിവൈഡ് ചെയ്യുക. എന്തുകൊണ്ട് 7 വെച്ച് ഡിവൈഡ് ചെയ്തു, ഒരാഴ്ച എന്ന് പറയുന്ന 7 ദിവസമാണ്, അതുകൊണ്ട് നമ്മൾ 7 ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം എന്തെന്നാണ് നമ്മൾ അവിടെ നോക്കേണ്ടത്. ശിഷ്ടം എന്താണ്, റിമൈൻഡർ എന്തെന്നാണ് നോക്കേണ്ടത്. ഈ 320 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ, 320 ÷ 7 ചെയ്യുമ്പോൾ 4 ഇവിടെ പോകും, ബാക്കി ഇവിടെ 28, അവിടെ 40 വരുന്നുണ്ട്, 5 പോകുമ്പോൾ 35. അതിൻ്റെ ശിഷ്ടം എന്ന് പറയുന്നത് 5. ഈ ശിഷ്ടം കൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ്, ഓഡ് ഡേയ്സ്. അതായത് നമ്മളിവിടെ ജനുവരി 1 എന്ന് പറയുന്ന ഒരു വെള്ളിയാഴ്ചയാണെന്ന് പറയുന്നുണ്ട്. ഒരാഴ്ച എന്ന് പറയുന്നത് 7 ദിവസമാണ്. അതിൻ്റെ തുടക്ക ദിവസം വെള്ളിയായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് അവസാനിക്കുന്നത് വ്യാഴാഴ്ചയാണല്ലോ. ഒരാഴ്ച 7 ദിവസമാണ്, വെള്ളി മുതൽ വ്യാഴം വരെ. അങ്ങനെ അവസാനത്തെ ഒരു പൂർണ്ണാഴ്ച, വെള്ളി തുടങ്ങി വ്യാഴമായിട്ട് അവസാനിച്ച ഒരു പൂർണ്ണാഴ്ച കഴിഞ്ഞിട്ട് പിന്നെയും അവിടെ 5 ദിവസമുണ്ട് എന്നതാണ് ഈ റിമൈൻഡറായി കിട്ടിയ 5 അർത്ഥമാക്കുന്നത്. അപ്പം അതിൽ 1 ദിവസം എന്ന് പറയുന്നത് എന്തായിരിക്കും, വ്യാഴം കഴിഞ്ഞാൽ പിന്നെ വെള്ളി, വെള്ളി കഴിഞ്ഞാൽ പിന്നെ ശനി, ശനി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഞായർ, പിന്നെ തിങ്കൾ, പിന്നെ ചൊവ്വ. ആ 5 ദിവസം എന്ന് പറയുന്നത് നവംബർ 15 ആ നവംബർ 15 എന്ന് പറയുന്ന ഏത് ദിവസമാണെന്ന് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. ചൊവ്വാഴ്ചയാണ്, ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം കിട്ടുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തന്നിരിക്കുന്ന ആ ഒരു ചോദ്യത്തിൽ ഫെബ്രുവരി എന്ന മാസം വരുന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന വർഷം ലീപ്പ് ഇയർ ആണോ നോൺ ലീപ്പ് ഇയർ ആണെന്ന് മനസ്സിലാക്കിയ ശേഷം അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് നമ്മളിപ്പോൾ ചെയ്ത രീതിയിലൊക്കെ ചെയ്ത് ഏത് ദിവസമാണെന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ചൊവ്വ എന്നാണ് ഉത്തരമായിട്ട് വരിക. ഒരു ക്ലാസ്സിൽ അനന്തുവിൻ്റെ റാങ്ക് മുന്നിൽ നിന്ന് 17 പിറകിൽ നിന്ന് 28 കുട്ടികളുടെ എണ്ണം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ഒരു ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിൽ അനന്തുവിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് മുന്നിൽ നിന്ന് നൽകിയിരിക്കുന്നത് 17 എന്നാണ്, അതേപോലെ തന്നെ പിറകിൽ നിന്ന് നൽകിയിരിക്കുന്നത് 28 എന്നാണ്. ടോട്ടൽ കുട്ടികളുടെ എണ്ണമാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്.
ഇത്തരത്തിൽ നമുക്കൊരു വ്യക്തിയുടെ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ ഒരു സ്ഥാനം നമുക്ക് മുന്നിൽ നിന്ന് എം എന്നറിയാം, അതുപോലെ തന്നെ പിന്നിൽ നിന്ന് എൻ ആണെന്നും അറിയാമെങ്കിൽ ടോട്ടൽ ആ ഒരു ലൈനിലുള്ള അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിലുള്ള ടോട്ടൽ കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് പുറകിൽ നിന്നുള്ളതും അതുപോലെ തന്നെ മുന്നിൽ നിന്നുള്ളതുമായിട്ടുള്ള സ്ഥാനം ആഡ് ചെയ്തിട്ട് മൈനസ് വൺ ചെയ്താൽ നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താം. ടോട്ടൽ എത്ര ആൾക്കാരുണ്ട് ആ ലൈനിൽ, അല്ലെങ്കിൽ ടോട്ടൽ എത്ര ആൾക്കാരുണ്ട് ആ ഒരു ക്ലാസ്സിൽ, ടോട്ടൽ എത്ര ആൾക്കാരുണ്ട് ആ ഒരു ലിസ്റ്റിൽ എന്നൊക്കെ നമുക്ക് എളുപ്പത്തിലെത്താം. ഇപ്പോൾ നമ്മളെ ചോദ്യത്തിൽ മുന്നിൽ നിന്നുള്ളത് 17 എന്നും അതുപോലെ തന്നെ പിറകിൽ നിന്നുള്ളത് 28 എന്നും നൽകിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് അതിനോട് ഒന്ന് കുറച്ചാൽ നമ്മുടെ ആൻസർ കിട്ടും. എന്തുകൊണ്ട് ഈ ഒന്ന് കുറയ്ക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നു, അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നു, രണ്ട് സമയത്തും ഈ ഒരു ഭാഗം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു വട്ടം ആഡ് ചെയ്താൽ മതി, അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് കുറയ്ക്കുന്നത്. അപ്പോൾ 28 എന്താണ് 17 കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? 28 10 38, 38 7 കൂട്ടിയിട്ടുണ്ടെങ്കിൽ 45 ഒന്ന് കുറച്ചാൽ 44 എന്ന് കിട്ടും. അപ്പം നമുക്കവിടെ ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. 44 കുട്ടികളാണ് ആ ഒരു ക്ലാസ്സിൽ ടോട്ടൽ ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ ആർജിരിക്കേണ്ട ഇക്വേഷൻ M+N-1 ആണ്. അതായത് ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ ഒരു സ്ഥാനം നൽകുന്നുവെങ്കിൽ മുന്നിൽ നിന്നുള്ള ആ ഒരു വ്യക്തിയുടെ സ്ഥാനം കൂട്ടണം, പിറകിൽ നിന്നുള്ള സ്ഥാനം കുറയ്ക്കണം ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എത്ര പേരുണ്ട് ആ ലൈനിൽ എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 44 ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. എയുടെ ബി ശതമാനവും ബിയുടെ എ ശതമാനവും കൂട്ടിയാൽ എ ബിയുടെ എത്ര ശതമാനം എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ എ ഉണ്ട്, എയുടെ ബി ശതമാനം എന്ന് പറയുമ്പോൾ എ B/100 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ബിയുടെ എ ശതമാനം എന്ന് പറയുമ്പോൾ B/100 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ശതമാനം, എ ബിയുടെ എത്ര ശതമാനം കിട്ടുമെന്ന് പറയാം. അതായത് എ ബി കോസ്റ്റ്യൻ ബൈ ഹൺഡ്രഡ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. എ ബിയുടെ എത്രയോ ശതമാനം, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ 100 ഇവിടെ കോമൺ ആണ്, അതുകൊണ്ട് ഈ 100 അങ്ങോട്ട് വെട്ടിപ്പോവും. AB+AB എന്ന് പറയുമ്പോൾ 2AB എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു AB ക്വസ്റ്റ്യൻ എന്ന് വരും. ഇവിടെ ഈ എബിയും ഇബിയും വെട്ടിപ്പോവും. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 കിട്ടും. അതായത് 2% എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ എയുടെ ബി ശതമാനവും ബിയുടെ എ ശതമാനവും കൂട്ടിക്കഴിഞ്ഞാൽ എബിയുടെ 2% ലഭിക്കുക എന്ന ഉത്തരത്തിലേക്കാണ് എത്തിപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുക, എളുപ്പത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. എയുടെ ബി ശതമാനവും ബിയുടെ എ ശതമാനവും കൂട്ടിക്കഴിഞ്ഞാൽ എബിയുടെ എത്ര ശതമാനമാണ്, 2% കിട്ടുക. ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യം, X+2/Xൻ്റെയും X-2/Xൻ്റെയും ശരാശരി എത്ര? ഇപ്പോൾ ഇവിടെ ഒരു നമ്പറുണ്ട് X+2/X എന്നാണ് ആ ഒരു നമ്പർ നൽകിയിരിക്കുന്നത്. മറ്റൊരു നമ്പർ എന്ന് പറയുന്നത് X-2/X എന്നാണ് തന്നിരിക്കുന്നത്. ശരാശരി എന്ന് പറയുന്നത് നമുക്കറിയാം തുക ഡിവൈഡ് ബൈ എണ്ണമാണ്. ഇവിടെ നമുക്ക് എണ്ണം എന്ന് പറയുന്നത് 2, ഒരു നമ്പർ എന്ന് പറയുന്നത് X+2/Xഉം മറ്റൊരു നമ്പർ എന്ന് പറയുന്നത് X-2/Xഉം ആണ്. അപ്പോൾ ഇതിൻ്റെ തുക എന്ന് പറയുന്നത് എന്താണ്, X+2/Xഉം X-2/Xഉം കൂട്ടിയാൽ കിട്ടുന്നതാണ് തുക. അപ്പോൾ ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ എന്നാണ് കോമൺ ആണ്, എക്സ് ആണ്, അതുകൊണ്ട് എക്സ് എന്ന് എടുക്കാം. അതുപോലെ തന്നെ ഇനി ഈ ഒരു ഭാഗം നമ്മൾ കൂട്ടിയാൽ, ന്യൂമറേറ്റർ കൂട്ടിക്കഴിഞ്ഞാൽ X+2+X-2 എന്നാണ് വരിക. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കവിടെ 2X/X എന്ന് വരും. ഈ എക്സും വെട്ടിപ്പോവും, ബാക്കി അവിടെ 2 ആണ് അവശേഷിക്കുക. അപ്പോൾ നമുക്ക് തുക കിട്ടിക്കഴിഞ്ഞു, എന്താണ് 2 എന്ന് അവിടെ കൊടുക്കാൻ പറ്റും. എണ്ണവും നമുക്കറിയാം 2 ആണ്, 2/2 ചെയ്താൽ 1 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ശരാശരി എന്ന് പറയുന്നത് 1 വരിക. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ശരാശരി എന്ന് പറയുന്നത് തുക ബൈ എണ്ണമാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ചോദ്യത്തിൻ്റെ ഉത്തരം 1, ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക. രാജുവിന് ഒരു ജോലി ചെയ്യാനായിട്ട് 20 വേണം, ബിജുവിന് 25 വേണം. ഇരുവരും ഒരുമിച്ച് ജോലി തുടങ്ങി. കുറച്ച് സമയത്തിന് ശേഷം രാജു ജോലി മതിയാക്കി പോയി. ബിജു തുടർന്നു. ആകെ 15 കൊണ്ട് പണി പൂർത്തിയായെങ്കിൽ ബിജു എത്ര സമയം തനിച്ച് ജോലി ചെയ്തു എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ രാജു എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, അതുപോലെ തന്നെ ബിജു എന്ന് പറയുന്ന ഒരു വ്യക്തിയുമുണ്ട്. രാജുവുമുണ്ട്, അതുപോലെ തന്നെ ബിജുവും ഉണ്ട്. ഇവിടെ രാജുവിന് ഒരു ജോലി ചെയ്യാനായിട്ട് 20 വേണമെന്ന് പറയുന്നു, അതേപോലെ തന്നെ ബിജുവിന് ഒരു ജോലി ചെയ്യാനായിട്ട് 25 വേണമെന്നും കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ഇരുവരും ഒരുമിച്ചാണ് ആ ജോലി ആരംഭിക്കുന്നത്. ശേഷം രാജു എന്താണ് ജോലി മതിയാക്കിയിട്ട് പോവുകയാണ്, ബിജു എന്താണ് ജോലി തുടരുകയും, അങ്ങനെ മൊത്തം 15 കൊണ്ട് ആ ജോലി കംപ്ലീറ്റ് ആക്കുന്നുവെന്ന് കൃത്യമായിട്ട് ചോദ്യത്തിൽ പറയുന്നുണ്ട്. ഇവിടെ നോക്കുക, രാജു എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു പർട്ടിക്കുലർ ജോലി ചെയ്യാനായിട്ട് 20 വേണമെങ്കിൽ, രാജു എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ജോലി ചെയ്യാനായിട്ട് 20 വേണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ അദ്ദേഹം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് നമുക്കറിയാം 1/20 ആയിരിക്കും.
ബിജു എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ജോലി ചെയ്യാൻ 25 മിനിറ്റ് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു മിനിറ്റിൽ അദ്ദേഹം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് എത്രയാണ്? 1/25 ആണ്. അപ്പോൾ നമുക്കിവിടെ രണ്ട് വ്യക്തികളുടെയും ഒരു മിനിറ്റിൽ ചെയ്യുന്ന ജോലിയുടെ അളവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. രാജുവിൻ്റെ കേസിൽ 1/20, ബിജുവിൻ്റെ കേസിൽ 1/25. ഇവിടെ പറയുന്നു നമ്മുടെ ചോദ്യത്തിൽ മൊത്തം 15 മിനിറ്റ് കൊണ്ടാണ് ഈ ഒരു ജോലി കംപ്ലീറ്റ് ആക്കുന്നത്. ആ 15 മിനിറ്റും ആരവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്? ബിജു അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു മിനിറ്റിൽ 1/25 ജോലി ചെയ്യുന്ന ബിജു 15 മിനിറ്റ് കൊണ്ട് ആ ജോലിയുടെ എത്ര ഭാഗം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും? 1/25 ഗുണിക്കണം 15 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്ന ഭാഗമുണ്ട്, ആ ജോലിയുടെ ടോട്ടൽ അവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, ആരും കൂടെ അതിൽ ഏർപ്പെട്ടിട്ടുണ്ട്, രാജുവും കൂടെ ഏർപ്പെട്ടിട്ടുണ്ട്. ഒരു മിനിറ്റിൽ 1/20 ജോലി ചെയ്യുന്ന രാജു എക്സ് മിനിറ്റ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. എക്സ് മിനിറ്റ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 1/20 ഗുണിക്കണം എക്സ് വർക്ക് ആര് ചെയ്തിട്ടുണ്ട്? രാജുവും ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിയുമ്പോൾ അവിടെ ഒരു വർക്ക് കംപ്ലീറ്റ് ആയി. ഒന്നിനോട് ഇക്വേറ്റ് ചെയ്യാം. ഇത് സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ ആദ്യം ഒന്ന് കണ്ടുപിടിക്കുക. ഇവിടെ ഇത് വെട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത് 5 വരും, അതേപോലെ തന്നെ ഇവിടെ ഇത് 3 വരും. ഇതിനെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ 1-3/5 എന്ന് വരും. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ 2/5 എന്നാണ് വരിക. അതായത് 1/20x=2/5 എന്ന് കിട്ടും. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ (×20) എന്ന് വരും. അതായത് നമുക്ക് ഇവിടെ ഇത് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 4/8 എന്ന് കിട്ടും. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എക്സിൻ്റെ വാല്യൂ ആണ് 8 എന്ന് കിട്ടിയത്. x=8. നമ്മുടെ ചോദ്യത്തിൽ ഓപ്ഷൻ ഡി 8. നമ്മൾ പോയി കറപ്പിക്കും, ഉത്തരം തെറ്റും. എന്തുകൊണ്ടാണ്? എക്സ് എന്ന് പറയുന്നത് രാജു അവിടെ വർക്ക് ചെയ്ത ആ ഒരു സമയമാണ് 8 എന്ന് പറയുന്നത്. അതായത് രാജുവും ബിജുവും ഒരുമിച്ച് വർക്ക് ചെയ്തത് എത്ര സമയമാണെന്നാണ് ചോദിച്ചിരുന്നതെങ്കിൽ 8 മിനിറ്റ് എന്ന് നമുക്ക് അവിടെ ഉത്തരത്തിൽ എഴുതാം. അല്ലെങ്കിൽ രാജു എത്ര സമയമാണ് വർക്ക് ചെയ്തതെന്ന് ചോദിച്ചാൽ 8 മിനിറ്റാണ് നമ്മുടെ ഉത്തരത്തിൽ എഴുതുക. പക്ഷെ നമ്മുടെ ചോദ്യം എന്താണ്? ബിജു എത്ര സമയം തനിച്ച് വർക്ക് ചെയ്തു എന്നാണ്. അതുകൊണ്ട് ടോട്ടൽ നമുക്കിവിടെ 15 എന്നറിയാം. 15ഉം 8ഉം കുറച്ചാൽ കിട്ടുന്ന 7 മിനിറ്റാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇത് റാങ്ക് നിർണ്ണയിക്കുന്ന ചോദ്യമായിട്ട് പരിഗണിക്കാം. കാരണം ഭൂരിഭാഗം ആൾക്കാരും ആ ഒരു ചോദ്യം എനിക്കറിയാമെന്നൊരു ധാരണയിൽ വളരെ വേഗത്തിൽ ചെയ്തുകൊണ്ട് തെറ്റ് മാർക്ക് ചെയ്യാൻ വളരെയധികം സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഇത്തരത്തിലുള്ള ചോദ്യം കിട്ടുമ്പോൾ കൃത്യമായിട്ട് ചോദ്യം മനസ്സിലാക്കി ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകുമ്പോഴും ഇതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളൊരു ധാരണയിൽ വേണം ചോദ്യം മുന്നോട്ട് പോകാൻ. അപ്പോൾ രണ്ട് ഓപ്ഷനും ഇവിടെ ചോദ്യത്തിലുണ്ട്. ഓപ്ഷൻ ഡിയിൽ 8 തന്നിട്ടുണ്ട്, ഓപ്ഷൻ സിയിൽ 7 തന്നിട്ടുണ്ട്. അതുകൊണ്ട് കറക്റ്റ് ഉത്തരത്തിലേക്ക് എത്തിപ്പെടുക. ഓപ്ഷൻ സി ആണ് നമ്മൾ ഉത്തരമായിട്ട് വരിക. 7 മിനിറ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. രാജുവും ബിജുവും എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അവരുടെ ഒരു ജോലി ചെയ്യാൻ വേണ്ട അവരുടെ സമയം നൽകിയിരുന്നു. അതിൽ നിന്ന് ഒരു മിനിറ്റിൽ എത്ര സമയം എത്ര ജോലി ചെയ്യുമെന്ന് കണ്ടുപിടിച്ചു. 1/20 രാജു, അതുപോലെ തന്നെ 1/25 ബിജുവിൻ്റെ കേസിൽ. ഇനി അതിനുശേഷം നമ്മൾ എന്താണ്, 15 മിനിറ്റ് മൊത്തം ബിജു വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബിജു കംപ്ലീറ്റ് ചെയ്ത ജോലി 1/25 ഗുണിക്കണം 15. രാജു ആണെങ്കിൽ എക്സ് മിനിറ്റ് കൊണ്ടാണ് അദ്ദേഹം ആ ജോലി ചെയ്തിരിക്കുന്നത്. എക്സ് മിനിറ്റ് ആ ജോലിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ 1/20x എന്ന് എഴുതി. രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഒരു ജോലി വർക്ക് ചെയ്യുമെന്നതുകൊണ്ട് (=1) എന്നവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇക്വേറ്റ് ചെയ്ത് പോകുന്നു. അതിനുശേഷം നമ്മൾ അത് സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ നമ്മൾ 8 എന്ന് കണ്ടുപിടിച്ചു. എക്സിൻ്റെ വാല്യൂ 8 കൊണ്ട് അർത്ഥമാക്കുന്നത് രാജു അവിടെ ജോലി ചെയ്ത സമയമാണ്. അതല്ല കണ്ടുപിടിക്കേണ്ടത്, ബിജു ഒറ്റയ്ക്ക് ജോലി ചെയ്ത സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ 15 എന്നറിയാം. അതുകൊണ്ട് ആ 15ൽ നിന്ന് 8 കുറച്ചുകൊണ്ട് നമുക്ക് 7 മിനിറ്റ് എന്ന് കിട്ടി. ഫൈനൽ ആൻസർ ഓപ്ഷൻ സി, 7 മിനിറ്റ് എന്നാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യം, രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ചപ്പോൾ ലഭിച്ചതും, രണ്ട് സംഖ്യകൾ എക്സ് എന്ന് പറയുന്ന ഒരു സംഖ്യയുണ്ട്, അതുപോലെ തന്നെ വൈ എന്ന് പറയുന്ന ഒരു സംഖ്യയുണ്ട്, അത് കുറച്ചപ്പോൾ ലഭിച്ചതും ആ സംഖ്യകളുടെ ഗുണനഫലവും തുല്യമാണ്. രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ചപ്പോൾ ലഭിച്ചതും ആ സംഖ്യകളുടെ ഗുണനഫലം, അതായത് എക്സ് വൈ എന്ന് നമുക്ക് എടുക്കാം, അതെന്താണ്? തുല്യമാണ് എന്ന് പറയുന്നു. (x-y)=xy ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അതിലൊരു സംഖ്യ 5 ആണെന്ന് ചോദ്യത്തിൽ തന്നിരിക്കുന്നു. അപ്പം ഞാൻ ഈ എക്സിനെ 5 ആയിട്ട് എടുക്കുന്നു. 5-y=2, നമുക്കവിടെ 5y എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ, അതായത് ഈ വൈയിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ 5y+y എന്ന് വരും. അതായത് നമുക്കവിടെ 6y=2 എന്തെന്ന് വരും, 5 എന്ന് കിട്ടും.
അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു നമുക്ക് അവിടെ 5/6 എന്ന് കിട്ടും. 5/6 ഓപ്ഷൻ എ ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ചപ്പോൾ അതെന്താണ് ലഭിച്ചതും അവയുടെ പ്രൊഡക്റ്റും എന്താണ് തുല്യമാണ് നൽകിയതുകൊണ്ട് x-y=xy എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നു. ഒരു വാല്യൂ നൽകിയിട്ടുണ്ട്, എക്സിൻ്റെ സ്ഥാനത്ത് ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. തുടർന്ന് 5-y=5y എന്ന് കിട്ടി, സോൾവ് ചെയ്തു വൈൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു, 5/6 എന്നാണ് കിട്ടുക. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ്, 5/6 എന്നാണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു PSC ബുള്ളറ്റിൽ നൽകിയിട്ടുണ്ടായിരുന്നത്. മാത്സുമായി ബന്ധപ്പെട്ട വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ ചിന്തിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇത്തരത്തിലുള്ള മോഡൽ ചോദ്യങ്ങളാണ് LDC പോലുള്ള പരീക്ഷകൾക്കും അതുപോലെ തന്നെ ചില ചോദ്യങ്ങൾ LGS പോലുള്ള പരീക്ഷകൾക്കും ചോദിക്കും എന്ന തരത്തിൽ നൽകിയിട്ടുണ്ടായിരുന്ന ഒരു ആർട്ടിക്കിളാണ്, ഈ അടുത്തിറങ്ങിയ ആർട്ടിക്കിളാണ്, ജൂലൈ മാസത്തിൽ ഇറങ്ങിയ ആർട്ടിക്കിൾ. PSC ബുള്ളറ്റിലുള്ള ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കാം വരുന്ന LDC LGS പോലുള്ള പരീക്ഷകളിൽ ഈ പറയുന്ന മാത്സ് എന്ന് പറയുന്ന ഭാഗത്ത് ചോദിക്കുക എന്ന് നമുക്ക് വിചാരിക്കാം. കാരണം ഈ അടുത്ത് നടന്ന പരീക്ഷകളിലൊക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓരോ ചോദ്യങ്ങളും നിങ്ങൾ ചെയ്ത് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തിയതിന് ശേഷം മാത്രം ഞാനിവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഈ വീഡിയോ കാണുക. കാരണം മാത്സ് എന്ന് പറയുന്ന ഭാഗം എന്ന് പറയുന്നത് സ്വയം നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു ഭാഗം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ ഓരോരുത്തരും ചെയ്യുന്ന മെത്തേഡ് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഞാൻ എനിക്ക് എളുപ്പമായ രീതിയിലൂടെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഇതിലും എളുപ്പമുള്ള രീതിയിലൂടെ മാത്സിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ രീതി തന്നെ ഫോളോ ചെയ്തുകൊണ്ട് ഓരോന്നിൻ്റെയും ഉത്തരത്തിലേക്ക് എത്തുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പരിചയപ്പെടുത്തിയ ഓരോ ചോദ്യങ്ങളും ഉത്തരത്തിലേക്ക് സ്വയം എത്തിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു, അതോടൊപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇത്രയും നേരം ഈ ഒരു ക്ലാസ് കണ്ടതിൽ വളരെയധികം സന്തോഷം. നന്ദി, നമസ്കാരം, താങ്ക് യു.